ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മാംഗോ കേസരിയാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് മാംഗോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു മാങ്ങ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇന്നൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ എണ്ണയിലേക്ക് നമുക്ക് ഇനി അല്പം അണ്ടിപ്പരിപ്പും ബദാമും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. രണ്ടും വേണമെന്നില്ല, ബദാം മാത്രമായാലും മതി, ഏതെങ്കിലും ഒന്നായാലും മതി. ഇത് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കണം. ഇത് അവസാനം നമ്മുടെ കേസരിയിൽ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരല്പം ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് വറുത്ത് മൂത്തതിന് ശേഷം നമുക്കിതൊന്ന് എണ്ണയിന്ന് കോരിയെടുക്കാം. ഇനി അതേ സെയിം പാനിലേക്ക് തന്നെ വീണ്ടും ഒരല്പം ഗീ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു അര കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ വറുത്ത റവയാണ്. പ്ലെയിൻ റവയായാലും വറുത്ത റവയായാലും ഇതുപോലെ നെയ്യിലൊന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മുടെ റവ വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. റവ കരിഞ്ഞു പോയാൽ നമ്മുടെ കേസരിയുടെ ടേസ്റ്റ് നല്ലൊരു മാറ്റം വരും. അതുപോലെ തന്നെ കളർ ചേഞ്ച്, കൂടുതലായിട്ട് കളർ ചേഞ്ച് വന്നാലും ആ ഒരു കേസരി കാണാൻ അധികം ഭംഗിയുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ റവ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല മൂത്ത ഒരു മണം വരുന്നത് വരെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ ആ സെയിം പാനിലേക്ക് തന്നെ ഞാൻ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് റവക്ക് 2 കപ്പ് വെള്ളം, ഇതാണ് കണക്ക്. ഇനി ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർക്കുന്നത് നമ്മുടെ റവ തണിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. അതിൻ്റെ കൂടെ ഒരു അല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ച റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കണം. കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കിയെടുക്കണം. ഇതെല്ലാം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം അങ്ങ് വറ്റിയിട്ട് റവ വേവാതെയാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്, റവയും വെന്ത് വന്നിട്ടുണ്ട്. കട്ടകൾ ഇതുപോലെ ഉടച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇതിലേക്ക് വീണ്ടും ഒരല്പം ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ട് നല്ലൊരു പരിവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ റവ എടുത്ത അതേ കപ്പ് അളവിലാണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നത്. ഇത് മാങ്ങ കേസരി ആയതുകൊണ്ട് തന്നെ 1/2 കപ്പ് പഞ്ചസാര മതി, കാരണം നമ്മുടെ മാങ്ങയിലും ആവശ്യത്തിന് മധുരം ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മുടെ റവ വീണ്ടും ലൂസായി വരും, ഇതുപോലെ ലൂസായി വരും. അപ്പോൾ ഇതൊന്ന് ടൈറ്റ് ആകുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് കുറുക്കി റവയൊക്കെ ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഏലക്കായ് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടിപ്പോകരുത്, ഒരല്പം മതി, കാരണം നമ്മുടെ മാങ്ങ കേസരിയാണ് ഇത്. മാങ്ങയുടെ ഫ്ലേവറാണ് മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ ഏലക്കായ് ഒരു സൈഡിലായിട്ട് മാത്രമേ ആ ഒരു ഫ്ലേവർ വരാൻ പാടുള്ളൂ. അപ്പോൾ അതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാംഗോ പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ റവയിലേക്ക് പഞ്ചസാര ആയാലും മാങ്ങയായാലും ഓരോ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുമ്പോഴും അത് ലൂസായി ലൂസായി വരും. അപ്പോൾ അതൊന്ന് ടൈറ്റ് ആവുന്നത് വരെ ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം കൂടിപ്പോയാൽ അതൊന്ന് ടൈറ്റായി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ 1/2 കപ്പിന് 2 കപ്പ് എന്ന രീതിയിൽ വെള്ളം വേണം എടുക്കാൻ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്.
ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യണം. ആ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നമ്മുടെ കേസരി ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലൊരു പരിവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ബബിൾസൊക്കെ വരുന്നുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ്, കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചാൽ ഇത് ഇതിലും കുറുകി വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് ഒരല്പം കുങ്കുമപ്പൂ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, അതുപോലെ കയ്യിലുണ്ടെങ്കിൽ കൂടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഇതിന്ന് അടുപ്പിൽ നിന്നൊന്ന് മാറ്റിവെക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ കേസരിക്ക് ഉണ്ടാവുക. നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല അടിപൊളിയായിട്ടുള്ള മാംഗോ കേസരിയാണിത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടോ വ്ളോഗുമായിട്ടോ വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.